ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡെൽഫി. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ളോഗ് അല്ല, ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് DJI ഓസ്മോ പോക്കറ്റ് 2 ആക്ഷൻ ക്യാമറയാണ്. ഡ്രോൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ബ്രാൻഡാണ് DJI. 2018 DJI ആദ്യമായിട്ട് ഇറക്കിയ ഒരു ആക്ഷൻ ക്യാമറയായിരുന്നു ഓസ്മോ പോക്കറ്റ്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് DJI ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ DJI ഓസ്മോ പോക്കറ്റ് 2 ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഞാനിത് വാങ്ങിയിരിക്കുന്നത് DJI ക്രിയേറ്റർ കോംബോ ഓഫറിലാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കോംബോ ഓഫറിൽ കിട്ടിയിരിക്കുന്ന ക്യാമറയുടെ ബോക്സാണിത്. അപ്പോൾ ഇതിൽ എന്തെല്ലാമാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓസ്മോ പോക്കറ്റ് 2 ക്യാമറ. ഇത് ട്രൈപോഡ്, ഇത് ബാറ്ററി, ഇത് വൈഡ് ആംഗിൾ ലെൻസ്, ഇത് ഒരു വയർലെസ് മൈക്ക്. അപ്പം നമുക്ക് ഈ ക്യാമറയൊന്ന് പുറത്തേക്കെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസിൻ്റെ ഉള്ളിൽ വെച്ച് വളരെ സേഫ് ആയിട്ടാണ് ഇത് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കവറിനെ പതിയെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ, ഓസ്മോ പോക്കറ്റ് 2 ആക്ഷൻ ക്യാമറ. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് അതിൻ്റെ കേസ്. കേസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ പയ്യെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കത് ഓപ്പണായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ ഓഫറിൽ വന്ന ഐറ്റംസ്. അപ്പോൾ ഓരോന്നായി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. ഇത് നമ്മുടെ ട്രൈപോഡ്. ഇത് ഇങ്ങനെ വെച്ചു. ഇത് നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസ്. ഇത് കവറിൻ്റെ ഉള്ളിലാണ്, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു ടൈപ്പ് സി അഡാപ്റ്റർ. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ആപ്പിൾ ഫോണിന് ഉള്ളൊരു അഡാപ്റ്ററും കൂടെ ഉണ്ട്. ഇത് ജോയിസ്റ്റിക്ക്. ഇത് ബാറ്ററി. ഇത് നമ്മുടെ വയർലെസ് മൈക്ക്. ഇത് ചാർജ് ചെയ്യാനുള്ള കേബിള്. അപ്പോൾ ഇത് ക്യാമറയുടെ ബേസ്. ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോളുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ട്രൈപോഡുമായിട്ട് കണക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ട്രൈപോഡുമായിട്ട് ഇത് കണക്റ്റ് ചെയ്തു. നമുക്ക് ഇത് ക്യാമറ വെച്ചും ഞാൻ കാണിച്ചു തരാം. DJI നമുക്ക് ക്യാമറയുടെ കൂടെ ഒരു റിസ്റ്റ് റാപ്പറും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ റിസ്റ്റ് റാപ്പർ പരമാവധി നമ്മൾ ഉപയോഗിക്കണം. ക്യാമറയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസ്. ഇതിൻ്റെ സി ടൈപ്പ് ചാർജിങ് സ്ലോട്ട്. ഞാൻ ഇതിനെ റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ട്രൈപോഡ് ബേസ് കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഇതിലേക്ക് നമ്മുടെ ട്രൈപോഡ് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഈ ട്രൈപോഡ് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് DJI പ്രൊവൈഡ് ചെയ്ത ട്രൈപോഡ് കണക്ട് ചെയ്ത് ഞാനിതാണ്ട് ഒരു ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരികയാണ്. പതിയെ നമ്മുടെ ട്രൈപോഡ് ബേസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോംബോ ഓഫറിൽ കിട്ടിയ എക്സ്റ്റൻഡഡ് ബാറ്ററി ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, കണക്ട് ചെയ്തു. ഇനി ഇതിലും നമുക്ക് ചാർജിങ് സൗകര്യമുണ്ട്, ട്രൈപോഡ് കണക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ബേസ് നമ്മുടെ ക്യാമറയിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രിപ്പിന് കുറച്ചും കൂടെ ലെങ്ത് കൂടി. അതുകൊണ്ട് നമുക്ക് ഉള്ള ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും.
ഓസ്മോ പോക്കറ്റ് ടുവിൻ്റെ കൂടെ കിട്ടിയ ഒരു മിനി കൺട്രോൾ സ്റ്റിക്കാണ് ഇത്. ഇതാണ് ഈ ക്യാമറയുടെ യൂണിവേഴ്സൽ പോർട്ട്. ഇതിൻ്റെ കവറ് നമ്മൾ സ്ലൈഡ് ഓപ്പൺ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മിനി കൺട്രോൾ സ്റ്റിക്ക് ഇതിലേക്ക് പതിയെ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിലേക്ക് നമ്മളിത് ഇൻസേർട്ട് ചെയ്തു. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സ്മോൾ ബട്ടണ് മൂന്ന് ഫംഗ്ഷൻസ് ആണ് ഉള്ളത്: ടിൽറ്റ് ലോക്ക്, FPV, പിന്നെ ഫോളോ ഫംഗ്ഷൻ. ഈ കാണുന്ന ബട്ടൺ ഒരു ജോയിസ്റ്റിക് ആണ്. ഇത് നമ്മുടെ ക്യാമറയുടെ മൂവ്മെന്റ്സിനെ സ്മൂത്തായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് ഉപയോഗിച്ച് ഇതുപോലെ നമ്മുടെ ക്യാമറ മുകളിലേക്കോ താഴേക്കോ വശങ്ങളിലേക്കോ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. DJI ഓസ്മോ പോക്കറ്റ് 2 ക്യാമറയിൽ അടുത്ത ഫീച്ചർ നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള മൊബൈലുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ഫീച്ചർ. ക്യാമറയുടെ കൂടെ രണ്ട് ടൈപ്പ് ഫോൺ അഡാപ്റ്റേഴ്സ് ആണ് DJI പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ആൻഡ്രോയിഡ് ഫോണുകൾക്കുള്ള അഡാപ്റ്ററും രണ്ടാമത്തേത് ഐഫോണിനുള്ള അഡാപ്റ്ററും. ഇതാണ് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണ് അഡാപ്റ്റർ. ക്യാമറയുടെ യൂണിവേഴ്സൽ പോർട്ടിലേക്ക് നമുക്ക് ഫോൺ അഡാപ്റ്റർ കണക്ട് ചെയ്യാം. ഇതുപോലെ നമ്മുടെ ഈ ഫോണും ക്യാമറയും തമ്മിൽ കണക്ട് ചെയ്തതിന് ശേഷം DJI മിമോ ആപ്പ് ഉപയോഗിച്ച് കൂടുതൽ ഫീച്ചേഴ്സോട് കൂടിയ നല്ല വീഡിയോസുകൾ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റർ കോംബോ ഓഫറിൽ കിട്ടിയ മറ്റൊരു ആക്സസറി ആണ് ഈ വൈഡ് ആംഗിൾ ലെൻസ്. ഇതാണ് നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസ്. ഈ ലെൻസ് നമ്മുടെ ക്യാമറയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്യാമറയുടെ ലെൻസിന്റെ മുകളിലേക്ക് ഈ നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ ഈ ഓസ്മോ പോക്കറ്റ് 2 ആക്ഷൻ ക്യാമറയ്ക്ക് നല്ല കുറേ സവിശേഷതകളുണ്ട്. അത് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി 4K റെസൊല്യൂഷനിൽ നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നീടുള്ള കാര്യം ടൈം ലാപ്സ്, ഹൈപ്പർ ലാപ്സ്, സ്ലോ മോഷൻ, നല്ല സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സ്, ഇതെല്ലാം നമ്മുടെ ഈ ഓസ്മോ പോക്കറ്റ് 2 ആക്ഷൻ ക്യാമറ കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെൽഫി മോഡും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാം വേറൊരു സംശയമില്ലേ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി? ഈ ഓസ്മോ പോക്കറ്റ് 2 DJI അവകാശപ്പെടുന്നത് 2.5 മണിക്കൂറോളം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. കൂടാതെ ഇത് നമുക്ക് പവർ ബാങ്ക് വഴിയും ഇതിനെ ചാർജ് ചെയ്യാവുന്നതാണ്. ഈ നമ്മുടെ ഈ ഓസ്മോ പോക്കറ്റ് 2 എന്ന് പറയുന്ന ഈ കൊച്ചു വലിയ ക്യാമറയെ പറ്റി ഇപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. ഇത് ഞാൻ കുറച്ചു ദിവസങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ നല്ലൊരു റിവ്യൂമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് നല്ല ക്ലിപ്പുകളും കൂടെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ഈ ഓസ്മോ പോക്കറ്റ് 2 ആക്ഷൻ ക്യാമറ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഓസ്മോ പോക്കറ്റ് 2 ആക്ഷൻ ക്യാമറ കൊണ്ട് എടുക്കുന്ന കുറച്ച് ഫുട്ടേജുകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. കൂടാതെ ഇന്നിനി ഞാൻ പറഞ്ഞ ഈ അൺബോക്സിംഗ് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാവുന്നതാണ്. കൂടാതെ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ബൈ ബൈ.